വചനം പെയ്തിറങ്ങും ഈ മണൽപ്പരപ്പിൽ യേശുവിൻ സാക്ഷികൾ നിരന്നണിയായി ലോകം മുഴുവനും ദൈവസ്നേഹം നിറയ്ക്കാം ഒരു ജനതതിയ ഭക്തജനങ്ങൾ വർഷം തോറും കാത്തിരിക്കും മാരാമൻ കൺവെൻഷൻ നൽകും ആത്മസന്തോഷം നുകരാ പ്രാർത്ഥനയോടെ ഭക്തജനങ്ങൾ വർഷം തോറും കാത്തിരിക്കും മാരാമൻ കൺവെൻഷൻ നൽകും ആത്മസന്തോഷം നുകരാ. Jesus is Lord. യേശു കർത്താവ്. And Jesus reigns. യേശു കർത്താവ് ജീവിച്ച് വാഴുന്നു. My address with you today will deal with the reading, the lesson that has just been read, taken from the letter of Paul to the Ephesians, chapter 1, verses 1 to 14. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം ഒന്നാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളെ ആധാരമാക്കിയാണ് നിങ്ങളോട് വചനം സന്ദേശം പങ്കുവയ്ക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നത്. I believe that one of the great quests of our community today, people are searching for belonging. നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന അഭിവാഞ്ച ദാഹം എന്ന് പറയുന്നത് ഒരു സമൂഹത്തിന്റെ ഭാഗമായിരിക്കുവാനുള്ള താല്പര്യമാണ്. Only too often people experience loneliness. പലപ്പോഴും ഏകാന്തതയുടെ അനുഭവത്തിലാണ് പലരും ജീവിക്കുന്നത്. Even though we all enjoy social media and we feel that we are connected, but in many ways we are not. നാം എല്ലായ്പ്പോഴും ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒക്കെ അതിന്റെ പങ്കുകാരാണ്, അതിലൂടെ അനേകരുമായി നാം ഇടപെടുന്നുണ്ട്. എന്നാൽ പലപ്പോഴും നാം ഏകാന്തതയും അനുഭവിക്കുന്നുണ്ട്. I heard some time ago a good way of expressing the need for belonging in the church when some people said that first of all people need to belong. എങ്ങനെയാണ് നാം സഭയുടെ ഭാഗമായി തീരുക എന്നതിനെ പറ്റി ചിന്തിക്കുമ്പോൾ നാം പ്രധാനമായി മനസ്സിലാക്കേണ്ടത് നാം എന്തിൻ്റെയെങ്കിലും ഭാഗമാകണം, സഭയുടെ ഭാഗമാണ് എന്ന ഉത്തമമായ ഒരു അവബോധം നമുക്കുണ്ടാകണം. അതാണ് തുടക്കം. And it is through that belonging that people search for in the community that people come to faith through the Holy Spirit working in them, and that also will bring a transformed life by the Holy Spirit. ഒരു സമൂഹത്തിന്റെ ഭാഗമെന്നുള്ള പ്രത്യേകമായ ഒരു ധാരണയും അനുഭവവും ഉണ്ടാകുമ്പോഴാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ പ്രത്യേകമായ ഒരു ബന്ധത്തിലൂടെ സംഘബോധത്തിലൂടെ പ്രവർത്തിക്കുകയും ജീവിതങ്ങളെ രൂപാന്തരത്തിലേക്കും ദൈവാനുഭവത്തിലേക്ക് മുൻപോട്ട് നയിക്കുകയും ചെയ്യുന്നത്. In poor words, the message of Ephesians, the book of Ephesians, is really about the church, God's new community. എഫേസ്യ ലേഖനത്തിലെ ഏറ്റവും മുഖ്യമായ ചിന്താധാര എന്നത് ദൈവത്തിന്റെ ഭവനമായ സഭ എന്നത് തന്നെയാണ്. If you like, it's like a usual manual for true belonging in the church of Jesus Christ, the community into which we are built as we believe in the gospel of grace. കൃപയുടെ സുവിശേഷത്തിലേക്ക് നാം അതിൽ ആശ്രയിക്കുകയും അതിൽ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ നാം പങ്കുകാരായിത്തീരുന്ന സഭയിൽ എങ്ങനെയാണ് നാം വളരുന്നത് എന്നതിനെ പറ്റിയാണ് ഈ ലേഖനം ആഴമായി നമ്മോട് സംവദിക്കുന്നത്. It is in this church that we share our life experiences. It is in the church that we feel we belong. ഈ ഒരു സഭയിലൂടെയാണ്, ഈ സമൂഹത്തിലൂടെയാണ് നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥമായ ആത്മീയ അനുഭവങ്ങൾക്ക് നാം പങ്കുകാരായിത്തീരുന്നതും നാം വളരുന്നതും ഒരുപക്ഷെ നാം അതിൻ്റെ ഭാഗമായി മാറുന്നതും. And the church is that environment in which people feel that they belong because they through the power of the Holy Spirit in the name of Jesus they share their lives.
യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവർത്തനത്തിലൂടെ തങ്ങളുടെ ജീവിതങ്ങൾ പരസ്പരം പങ്കിടുന്നതിലൂടെ ആ പങ്കുവെക്കലിന്റെ ദിവ്യമായ അനുഭവത്തിലാണ് സഭ എന്ന യാഥാർത്ഥ്യത്തിലേക്ക് നാം വളരുന്നത്. It is in the church and not only in the church, I must underline that people experience salvation in the name of Jesus. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നാം രക്ഷയുടെ അനുഭവത്തിലേക്ക് നീങ്ങുന്നത് ഒരുപക്ഷേ സഭയിലൂടെയാണ് പ്രധാനമായും. It is through baptism that we are reborn, that we are born again by water and the spirit. ആത്മാവിലും വെള്ളത്തിലൂടെ നാം മുൻപോട്ട് രക്ഷയുടെ അനുഭവത്തിലേക്ക് നീങ്ങുന്നത് ഈ സഭയുടെ വലിയ അനുഭവത്തിന്റെ പങ്കുകാരായി തീരുമ്പോഴാണ്, ബപ്തിസ്മയിലൂടെയാണ്, മാമോദീസയിലൂടെയാണ്. I want to share with you four aspects that have to do with salvation. I'm trying to explain what I mean or what Paul means by salvation. പൗലോസ് അപ്പോസ്തലൻ രക്ഷ എന്നതിനെക്കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് എന്നത് നാല് വ്യത്യസ്തമായ മാനങ്ങളിലൂടെ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. Usually they say that a good sermon has got only 3 points, but forgive me, my will be imperfect because it will have 4 points. സാധാരണ നാം പറയാറുണ്ട്, ഒരു നല്ല പ്രസംഗത്തിന് 3 പോയിന്റുകളാണ് വേണ്ടത്, എന്നാൽ നിങ്ങൾ ഇപ്പോൾ എന്നോട് ക്ഷമിക്കണം, ഈ എൻ്റെ പ്രസംഗത്തിന് 4 പ്രത്യേകമായ ചിന്തകളുണ്ട്. First point, salvation is doxological. ഒന്നാമത്തെ എൻ്റെ പ്രത്യേകമായ ഊന്നൽ, രക്ഷ എന്നത് ദൈവത്തിന് സ്തുതി അർപ്പിക്കുന്നതാണ്. If we try to explain the word doxological, what it means really is that salvation's goal and purpose is the praise of God, is living to God's glory. രക്ഷ എന്നത് യഥാർത്ഥമായി ദൈവ മഹത്വത്തിന് വേണ്ടി ജീവിക്കുന്നതും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതും ആരാധിക്കുന്നതുമാണ് എന്നതാണ് ഈ ഒന്നാമത്തെ ചിന്തയിലൂടെ ഞാൻ പങ്കുവയ്ക്കുവാൻ താല്പര്യപ്പെടുന്നത്. Because you and I, my dear sisters and brothers, if we just survey what all that God has purposed and performed and applied in securing our salvation, you ought to worship, you ought to marvel and worship. ദൈവം നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി, നമുക്ക് പുതുജീവൻ നൽകുവാൻ വേണ്ടി, നമുക്ക് വേണ്ടി ചെയ്തത് എന്ത് എന്ന് നാം ധ്യാനിക്കുമ്പോൾ നിശ്ചയമായും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ നാം പ്രചോദിതരായിത്തീരും. സൽവേഷൻ ഈസ് നോട്ട് അബൌട്ട് us, but the goal of God in which he aims in all his saving works is praise, is his praise and his glory for his own name. നിരന്തരമായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതും ദൈവത്തിന് സ്തുതി അർപ്പിക്കുന്നതുമായ പ്രത്യേകമായ ഒരു ജീവിത അനുഭവമാണ് രക്ഷയിലൂടെ നാം തിരിച്ചറിയുന്നത്. All is for God's glory. You and I are created for God's glory. The while of creation reveals the glory of God. നാം ഏവരും ദൈവത്തിന്റെ മഹത്വത്തിനു വേണ്ടിയാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. എല്ലാ സൃഷ്ടിയും ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു എന്ന ദൈവത്തിന്റെ വചനം നമ്മോട് പറയുന്നുവല്ലോ. So you and I are called and chosen to be worshipers of God through our lives. നമ്മുടെ ജീവിതങ്ങളിലൂടെ ദൈവത്തിന്റെ യഥാർത്ഥ നമസ്കാരികളായിരിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാനാണ് നാം ഓരോരുത്തരും പ്രത്യേകമായി വിളിക്കപ്പെട്ടിരിക്കുന്നത്. So he does all that he does for the praise of his name. എപ്പോഴും ദൈവം ദൈവ മഹത്വത്തിനു വേണ്ടിയാണ് നിരന്തരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. The goal of God is his own glory and the worship of his people saved from every tribe and language and nation under heaven. ആകാശത്തിന് കീഴുള്ള എല്ലാ ഗോത്രങ്ങളിൽ നിന്നും എല്ലാ ഭാഷകളിൽ നിന്നും ഈ വലിയ സമൂഹത്തിലേക്ക് ചേർക്കപ്പെട്ടിരിക്കുന്ന ജനം ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന സ്വർഗീയമായ അനുഭവമാണ് ദൈവം എപ്പോഴും കാംക്ഷിക്കുന്നത്. First and foremost, before being a people of on a mission, God's mission, we are a people of worshippers. ആദ്യമായി നാം ദൈവത്തിനു വേണ്ടി ഒരു ദൗത്യത്തിന് ഇറങ്ങിത്തിരിക്കുന്നതിന് മുൻപ് തന്നെ ഏറ്റവും പ്രഥമമായി വേണ്ടത് നമ്മുടെ ജീവിതങ്ങൾ കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ്. The second point is salvation is Christological. It's about Christ. രണ്ടാമതായി രക്ഷ എന്നത് ക്രിസ്തുവിൽ അടിസ്ഥാനപ്പെട്ടതാണ്. We are in other words called to be in union with Christ. നാം യേശുക്രിസ്തുവുമായുള്ള ഒരു പ്രത്യേകമായ ഐക്യത്തിന് വേണ്ടി വിളിച്ച് വേർതിരിക്കപ്പെട്ടവരാണ്. Are there any spiritual blessings to be found anywhere other than in Christ? യേശുക്രിസ്തുവിൽ അല്ലാതെ ആത്മീയ അനുഗ്രഹങ്ങൾ നമുക്ക് എവിടെ നിന്നും ലഭ്യമാകുന്നില്ല.
Paul responds very clearly, no, every spiritual blessing in the heavenly places are ours in Christ. പൗലോസ് അപ്പോസ്തലൻ ഏറ്റവും വ്യക്തമായി പ്രകാരം പ്രഖ്യാപിക്കുന്നു, ക്രിസ്തുവിൽ നമ്മെ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും ദൈവം യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന്. We are chosen in Christ. നാം ക്രിസ്തുവിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. The glorious grace with which we are all blessed is ours in Christ. നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള അനുഭവങ്ങൾ യേശു ക്രിസ്തുവിലൂടെയാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. Redemption by the cross is ours in Christ. യേശു ക്രിസ്തുവിലൂടെയാണ് ക്രൂശിലൂടെ മോചനം നമുക്ക് ലഭ്യമാക്കപ്പെട്ടിരിക്കുന്നത്. The mystery of God's will is set forth in Christ. ദൈവത്തിന്റെ വലിയ ആ ലക്ഷ്യം, ദൈവത്തിന് നമ്മുടെ ജീവിതങ്ങളെ പറ്റിയുള്ള ഉദ്ദേശത്തിന്റെ നിഗൂഢമായ എല്ലാ അനുഭവങ്ങളും അർത്ഥങ്ങളും അതിന്റെ മർമ്മവും യേശു ക്രിസ്തുവിലൂടെയാണ് നമുക്ക് വെളിപ്പെട്ടിരിക്കുന്നത്. The fullness of time is in Christ. കാലത്തിന്റെ സമ്പൂർണത യേശു ക്രിസ്തുവിൽ തന്നെയാണ്. We obtain an inheritance in Christ. നാം യഥാർത്ഥമായ അവകാശം പ്രാപിക്കുന്നത് പ്രിയമുള്ളവരെ യേശു ക്രിസ്തുവിലൂടെ തന്നെയാണ്. We set our hope in Christ. നമ്മുടെ പ്രത്യാശ, മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു തന്നെയാണ്. We are sealed with the Holy Spirit in Christ. യേശു ക്രിസ്തുവിൽ പരിശുദ്ധാത്മാവിനാൽ നാം മുദ്രയിടപ്പെട്ടിരിക്കുന്നു. So it's all about Christ in our lives. നമ്മുടെ ജീവിതങ്ങളിൽ യേശു ക്രിസ്തുവിൽ അധിഷ്ഠിതമായ ഒരു രക്ഷയുടെ അനുഭവത്തെ പറ്റിയാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. യേശു ക്രിസ്തുവിനെ അഭിമുഖീകരിച്ചിരിക്കുന്ന വിശ്വാസികളായ നാം ഓരോരുത്തരും നാം ഈ ഒരു പ്രത്യേകമായ ജീവിതാനുഭവത്തിലേക്ക് വിളിക്കപ്പെട്ടവരും വേർതിരിക്കപ്പെട്ടവരുമാണ്. സോ ദാറ്റ് വി മേ ലിവ് ഔർ ലൈവ്സ് ഫുള്ളി ഇൻ ഹിം. ദൈവത്തിൽ, യേശു ക്രിസ്തുവിൽ നമ്മുടെ ജീവിതങ്ങൾ പൂർണ്ണമായി നിലനിർത്തുവാനും അതിൽ സമർപ്പിതരായിരിക്കുവാനും തക്കവണ്ണം തന്നെ. നത്തിങ് ഷുഡ് ബി അൺടച്ച്ഡ്. നമ്മുടെ ജീവിതങ്ങളിൽ മറ്റൊന്നും ഈ യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യത്താൽ സ്പർശിക്കപ്പെടാതെ ഇരിക്കേണ്ട യാതൊരു അനുഭവം ഉണ്ടാകുവാൻ പാടില്ല. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ചെറിയ അനുഭവത്തിലും യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യവും യേശു ക്രിസ്തുവിന്റെ സ്പർശനവും അത്യന്താപേക്ഷിതമാണ്. All our actions, all our thoughts, all our desires, all our purposes, all our failures and hopes are all in Christ, are known by him. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ പ്രവൃത്തികളും, നമ്മുടെ എല്ലാ പ്രതീക്ഷകളും, നമ്മുടെ എല്ലാ പരാജയങ്ങളും, നമ്മുടെ എല്ലാ ജീവിതാനുഭവങ്ങളും യേശുക്രിസ്തുവുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. We are very often tempted to think of Christ as an end to a means to an end. പലപ്പോഴും നാം യേശുക്രിസ്തുവിനെ എവിടെയെങ്കിലും എത്തിച്ചേരുവാനുള്ള ഒരു മുഖാന്തരമായി കാണാറുണ്ട്. We need Jesus so that he can bless us with the things, with the blessings we need. നമ്മൾക്ക് ജീവിതത്തിൽ ആവശ്യമായ അനുഗ്രഹങ്ങൾക്ക് ഒരു കാരണക്കാരനായ യേശുക്രിസ്തുവിനെ ചിലപ്പോഴൊക്കെ നാം അങ്ങനെ ഉൾക്കൊള്ളാറുണ്ട്. I have a problem with this. എന്നാൽ എനിക്ക് അങ്ങനെ ഒരു ചിന്താഗതിയോടെ എതിർപ്പുള്ളവനാണ്. Because it is not only when I feel I'm stuck somewhere and I'm not going anywhere. എപ്പോഴും എവിടെയെങ്കിലും മുൻപോട്ട് പോകുവാൻ കഴിയാതെ വണ്ണം ഞാൻ നിൽക്കുമ്പോൾ മാത്രം, തടസ്സപ്പെട്ട് നിൽക്കുമ്പോൾ മാത്രമാണോ, ഇറ്റ്സ് ഓൺലി ദെൻ ദാറ്റ് വി റിമെമ്പർ ദാറ്റ് വി ആർ ഇൻ ക്രൈസ്റ്റ്. അപ്പോൾ മാത്രമാണോ നമ്മുടെ മുൻപോട്ടുള്ള ഗമനം തടസ്സപ്പെടുമ്പോൾ മാത്രമാണോ യേശു ക്രിസ്തുവിനെ നാം ഓർക്കേണ്ടി വരുന്നത്? According to the great spiritual writers of our time and of old, പലപ്പോഴും നമ്മുടെ കാലഘട്ടത്തിലെയും പഴയകാലത്തിലെയും വലിയ ആത്മീയ എഴുത്തുകാർ, ചിന്തകന്മാർ, we are called to live constantly in the presence of Christ in our lives. പലപ്പോഴും അവർ നമ്മോട് പറയുന്നത് നിരന്തരമായി ജീവിതത്തിന്റെ എല്ലാ നിമിഷങ്ങളിലും യേശുക്രിസ്തുവിൽ നാം നിലനിൽക്കേണ്ടവരാണ് എന്നുള്ളതാണ്. Through him, through Christ, our whole lives are radically reoriented and reconfigured. യേശുക്രിസ്തുവിലൂടെ നമ്മുടെ ജീവിതങ്ങൾ അപാരമായി, വളരെ വ്യത്യസ്തമായി, ആഴമായി രൂപാന്തരപ്പെടുകയും നമ്മുടെ ജീവിതത്തിന്റെ ക്രമവും നമ്മുടെ ജീവിതത്തിന്റെ ദിശയും വ്യത്യാസപ്പെടുകയും ചെയ്തിരിക്കുന്നു. And because we are in Christ, നാം യേശുക്രിസ്തുവിൽ ആയിരിക്കുകയാൽ we need to develop a theology of care. നാം കരുതലിന്റെ, മറ്റുള്ളവരെ കരുതുന്നതിന്റെ ഒരു പ്രത്യേകമായ അനുഭവവും ദൈവശാസ്ത്രവും രൂപപ്പെടുത്തേണ്ടിയിരിക്കുന്നു. Because it's not only about me, it's not about me and my relationship with the Lord only. അത് ഞാനും എന്റെ ദൈവവുമായുള്ള
ബന്ധം മാത്രമല്ല അതിലേക്ക് ഒതുക്കി നിർത്തേണ്ടതല്ല. As important as that is, നിശ്ചയമായും ഞാനും ദൈവവുമായുള്ള എൻ്റെ വ്യക്തിഗതമായ ബന്ധം പ്രധാനപ്പെട്ടത് തന്നെയാണ്. But we, if we really live in Christ, എന്നാൽ നാം യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിൽ ജീവിക്കുന്നുവെങ്കിൽ, are called to be caring people, നിരന്തരമായി മറ്റുള്ളവരിലേക്ക് കരുതലിന്റെ ശുശ്രൂഷ പങ്കുവയ്ക്കുവാൻ, കരുതലിന്റെ കരങ്ങൾ നീട്ടുവാൻ നാം വിളിക്കപ്പെട്ടവരാണ്. Again, as the Archbishop said, to see in every human face the human face of God. ഓരോ മനുഷ്യ മുഖത്തിലും ദൈവത്തിന്റെ മുഖം കാണുന്ന ഒരു കരുതലിന്റെ ദൈവശാസ്ത്രം, അതിന്റെ പ്രത്യേകമായ ജീവിതാനുഭവം. There is a need of care because we see how often women and children are abused. പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകളും കുട്ടികളും എത്രമാത്രം ഉപദ്രവിക്കപ്പെടുന്നു എന്ന് നാം തിരിച്ചറിയേണ്ടവരാണ്. Gender based violence is all over in our country. ലിംഗപരമായ വലിയ ഹിംസയുടെ അനുഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടമാടുന്നുണ്ട്. I'm sure India or Kerala is not exempt from it. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് ഭാരതവും നമ്മുടെ സംസ്ഥാനമായ കേരളവും ഒഴിവുള്ളവരാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. Our Archbishop, the president of the Evangelistic Association, said, God disturbed the church. സുവിശേഷ സംഘത്തിന്റെ പ്രസിഡന്റ് തിരുമേനി ഇപ്രകാരം പറഞ്ഞു, ദൈവമേ സഭയെ അസ്വസ്ഥമാക്കണമേ. God disturbed the church so that we in the church may really take care of the people around us, as I'm saying about women and children. നമ്മുടെ സമൂഹത്തിലുള്ളവരെ, പ്രത്യേകമായി സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ബലഹീനരെയും കരുതുവാൻ തക്കവണ്ണം ഇന്ന് സംതൃപ്തിയിലായിരിക്കുന്ന, ആലസ്യത്തിലായിരിക്കുന്ന സഭയെ ഒന്ന് അസ്വസ്ഥമാക്കണമേ. God disturb the church so that corruption may finish. ദൈവമേ, ഞങ്ങളുടെ സമൂഹത്തിൽ നടമാടുന്ന അഴിമതിയെ അവസാനിപ്പിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ സഭയെ ഒന്ന് തൊട്ട് അസ്വസ്ഥമാക്കണമേ. God wants us to care about the poorest of the poor. നമ്മുടെ സമൂഹത്തിലെ പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരെ കരുതുവാനും സ്നേഹിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മോട് ആവശ്യപ്പെടുകയാണ്. Because being an evangelistic church is not only about preaching Christ crucified and risen, but is also bringing the good news to the lives of our people every day. സുവിശേഷ കേന്ദ്രീകൃതമായ ഒരു സഭ എന്ന നിലയിൽ സുവിശേഷം പ്രസംഗിക്കുക മാത്രമല്ല, ഈ സുവിശേഷം പങ്കിടുവാനും അത് ജീവിത അനുഭവമായി രൂപാന്തരപ്പെടുത്തുവാനും നമുക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. May Christ disturb the church so that we also become good carers of the environment. നമ്മുടെ പരിസ്ഥിതിയെ, നമ്മുടെ ലോകത്തെ, പ്രപഞ്ചത്തെ കരുതുവാനും പരിപാലിക്കുവാനും തക്കവണ്ണം നമ്മുടെ സഭയെ ദൈവത്തിന്റെ ആത്മാവ് ഒന്ന് തൊട്ട് അസ്വസ്ഥമാക്കട്ടെ. Creation is of God and we are called to be good stewards of God's creation. ee srishti muluvan devathindathana ee srishtike yatharthamayi devathodoppam ninna kari vicharagarayirikkuvan srishtiye paripalikkuvanana devam namme vilichu verdirichirikkunathu. Kerala, this very place was flooded in 2018. 2018il nam inna ivide ayirikkuna ee manalpuravum ee pradeshavum muluvan പ്രളയ ജലത്തിനുള്ളിലായിരുന്നുവല്ലോ. We recently witnessed the terrible fires in Australia. ഈ കഴിഞ്ഞ ചില നാളുകൾക്ക് മുൻപാണ് നാം ഇപ്പോൾ തന്നെയാണ് ഓസ്ട്രേലിയയിലുള്ള അതിഭയാനകമായ അഗ്നിബാധയെ, അവിടെയുള്ള കാട്ടുതീയുടെ അനുഭവങ്ങൾ കൂടെ കടന്നു പോകുന്നത്. If you watch the news, you know we speak of climate change every day. ഓരോ ദിനവും കാലാവസ്ഥാ വ്യതിയാനത്തെ പറ്റി നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്, നാം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. What are we doing as the church? ഒരു സഭ എന്ന നിലയിൽ നാം ഇക്കാര്യങ്ങളിലൊക്കെ എന്താണ് ഇടപെടുന്നത്, എന്താണ് ചെയ്യുന്നത്? So I leave these questions with you as I keep them in my heart in the church where I serve. ഈ നീറുന്ന ചോദ്യങ്ങൾ എന്റെ ഹൃദയത്തിനുള്ളിൽ ഉള്ളപ്പോൾ, ആ എന്റെ ചോദ്യങ്ങളെ, എന്റെ ഹൃദയത്തിന്റെ അസ്വസ്ഥതകളെ, പ്രിയമുള്ളവരെ, സഭയെ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. Because eventually we will be judged on what we did. ആത്യന്തികമായി നാം എന്ത് ചെയ്തു എന്നതിന്റെ പേരിലാണ് ദൈവത്തിന്റെ ന്യായവിധി നമുക്കുണ്ടാകുന്നത്. And not only in the future but only today, also today we will be judged for what we are not doing, for being idle. അത് ഭാവിയിലുള്ള ഒരു അനുഭവം മാത്രമല്ല, എന്നാൽ സമകാലിക സാഹചര്യങ്ങളിൽ, വർത്തമാനകാല ജീവിത അനുഭവങ്ങളിൽ നാം എന്ത് ചെയ്യുന്നു, സഭയായി നാം എന്ത് ചെയ്യാതിരിക്കുന്നു എന്നതിനെ പറ്റിയും ദൈവം നമുക്ക് ന്യായവിധി നൽകും. Point number 3, salvation is trinitarian. മൂന്നാമത്തെ ചിന്ത, രക്ഷ എന്നത് ത്രിത്വ അധിഷ്ഠിതമാണ്. Not only are we called to belong to the church, that's where we experience the journey of faith together.
നാം ഈ സഭയിലൂടെ മാത്രമല്ല വിശ്വാസത്തിന്റെ ഈ യാത്രയിൽ പങ്കുചേരുന്നത്. But we are also called to belong to the life of the Trinity, Father, Son and Holy Spirit. പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന ത്രിയേക ദൈവത്തിന്റെ ത്രിത്വ അനുഭവത്തിലൂടെയും ഈ രക്ഷയുടെ അനുഭവത്തിൽ നാം മുന്നേറുകയാണ്. God the Father, the Creator, the Architect. ഈ ലോകത്തെ ഈ പ്രപഞ്ചത്തെ എൻ്റെ സൃഷ്ടികർത്താവ് നിർമ്മാതാവായ പിതാവായ ദൈവം. God the Son, the cornerstone on whom the building that he has asked the church stands. സഭയുടെ മൂലക്കല്ലായിരിക്കുന്ന പുത്രനായ ദൈവം. God the Holy Spirit who keeps us together, who keeps us united. പരിശുദ്ധാത്മാവായ ദൈവം ഈ സഭയെ നാം ഓരോരുത്തരെയും ഒരുമിപ്പിക്കുകയും നിരന്തരമായി സജീവമാക്കുകയും ചെയ്യുന്ന ദൈവം. I have my own way of expressing that. എനിക്ക് ഇക്കാര്യത്തെ എന്റേതായ രീതിയിൽ പങ്കുവെക്കാൻ താല്പര്യമുണ്ട്. When I say that the Holy Spirit is like the glue, the cement that keeps us, the bricks that builds, that make up the beautiful building that we are as the church. സഭ എന്ന മനോഹരമായ ആ കെട്ടിടത്തെ ഒരുമിപ്പിച്ച് നിർത്തുന്ന, അതിന്റെ ഓരോ ഇഷ്ടികയെയും ഒരുമിപ്പിച്ച് ചേർക്കുന്ന ആ സിമെന്റ് ആണ്, അതിനെ ഒട്ടിച്ചു നിർത്തുന്ന, ഒരുമിപ്പിച്ച് ബന്ധിക്കുന്ന അനുഭവമാണ് പരിശുദ്ധാത്മാവിന്റെ അനുഭവം. So in other words, the Father has called us. മറ്റൊരു വാക്യത്തിൽ പറഞ്ഞാൽ പിതാവായ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. The Father has set us apart. ഈ പിതാവായ ദൈവം നമ്മെ വേർതിരിച്ചിരിക്കുന്നു. The Father has sent us his son, his only begotten son Jesus. യേശുക്രിസ്തു എന്നതിന്റെ ഏകജാതനായ പുത്രനെ നമുക്കായി ഈ പിതാവായ ദൈവം നൽകിയിരിക്കുന്നു. Who is Lord and Savior of our lives. നമ്മുടെ ജീവിതത്തിന്റെ കർത്താവും രക്ഷിതാവുമായ ഈ യേശുക്രിസ്തുവിനെ. And the Holy Spirit is the one that keeps his presence with us. പരിശുദ്ധാത്മാവായ ദൈവം ഈ ദൈവിക സാന്നിധ്യത്തെ നിരന്തരമായി നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. And the Holy Spirit enables us to be up to the our calling as disciples of Christ. യേശു ക്രിസ്തുവിന്റെ ശിഷ്യർ എന്ന ഉന്നതമായ വിളിക്ക് യോഗ്യരാകത്തക്കവണ്ണം നിരന്തരമായി നമ്മെ പ്രചോദിപ്പിക്കുകയും കരുത്തു നൽകുകയും ചെയ്യുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. So what a glorious thing is ours. സഹോപ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം, ഈ രക്ഷയിലുള്ള നമ്മുടെ ജീവിതം എത്ര മഹത്തരമാണ്. There's as children of God, the sons and daughters of God. നമ്മൾ ദൈവത്തിന്റെ മക്കളും അവകാശികളുമായി. We will never be alone. നാം ഒരിക്കലും ഏകരല്ല. I don't know whether there is any Liverpool supporter here, but Liverpool football club-inte pratheeka adu taalpariyamulla adinte fans vallo ibide undo ennu enikku arigilla. I love soccer, though Liverpool is not my team. എനിക്ക് ഫുട്ബോൾ കളി വളരെ ഇഷ്ടമാണ്, എന്നാൽ ലിവർപൂൾ അല്ല എന്റെ ഇഷ്ട ടീം. But there is something nice that they say about themselves as supporters of Liverpool. എന്നാൽ ഈ ലിവർപൂൾ ഫുട്ബോൾ ക്ലബിന്റെ ആരാധകർ പറയുന്ന ഒരു കാര്യം എനിക്ക് വളരെ ഇഷ്ടമാണ്. They say you'll never walk alone. അവർ ഇപ്രകാരമാണ് പറയുന്നത്, നിങ്ങൾ ഒരിക്കലും ഏകരല്ല. And how true that is for us, because we belong to God the Father, God the Son, God the Holy Spirit. We belong there in the Trinitarian life of God. ഒരു ക്രൈസ്തവ വിശ്വാസി എന്ന നിലയിൽ ഇത് നമ്മെ സംബന്ധിച്ച് എത്ര അധികം യാഥാർത്ഥ്യമാണ്. പിതാവായ ദൈവത്തിന്റെ, പുത്രനായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അനുഭവത്തിൽ നാം നിരന്തരം ത്രിയേക ദൈവത്തിന്റെ അനുഭവത്തിൽ നിൽക്കുമ്പോൾ നാം ഒരിക്കലും ഏകരല്ല. So here we really appreciate the depth of our belonging when we come to know Christ. യേശുക്രിസ്തുവിനെ നാം അടുത്തറിയുമ്പോൾ, യേശുക്രിസ്തുവുമായുള്ള ബന്ധത്തിന്റെ ആഴം തിരിച്ചറിയുമ്പോൾ, അത് നമ്മുടെ ജീവിതങ്ങളെ ഒരു വലിയ ആത്മീയ അനുഭവത്തിലേക്കാണ് നയിക്കുന്നത്. Lastly, fourthly, salvation is comprehensive, all embracing. അവസാനമായി, രക്ഷ എന്നത് സമഗ്രമായ ഒരു അനുഭവമാണ്, എല്ലാറ്റെയും ചേർത്ത് നിർത്തുന്ന ഒരു ദൈവിക അനുഭവമാണ്. We are called to fullness of life today, tomorrow and forever into God's love. ദൈവത്തിന്റെ സ്നേഹത്തോളം ഇന്നും നാളെയും എന്നും നമ്മെ ഒരുമിപ്പിച്ച് നിർത്തുന്ന ഒരു വലിയ അനുഭവമാണ്, സമഗ്രമായ ഒരു അനുഭവമാണ് ദൈവിക രക്ഷ എന്നത്. Have you ever asked in your Christian journey? നിങ്ങളുടെ ക്രൈസ്തവ വിശ്വാസ യാത്രയിൽ നിങ്ങൾ ഇപ്രകാരം എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ചോദിച്ചിട്ടുണ്ടോ? Why me? എന്തുകൊണ്ട് കർത്താവേ ഞാൻ? Why me? Why have I been blessed in such a wonderful measure of being a daughter, a son of God?
കർത്താവേ, നിന്റെ മകനായി നിന്റെ മകളായി ജീവിക്കുവാൻ തക്കവണ്ണം ഇത്ര ശ്രേഷ്ഠമായ ഒരു ജീവിത അനുഭവവും അനുഗ്രഹങ്ങളും എന്തിനാ എനിക്ക് നൽകിയിരിക്കുന്നു എന്ന് നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? There is no greater joy than to know that your life is held in God's loving hands from cradle to grave and after. നമ്മുടെ ജീവിതത്തിന്റെ ജന്മ തൊട്ടിൽ മുതൽ നമ്മുടെ ജീവിതത്തിന്റെ അവസാനം ശവ കോട്ടയിൽ എത്തുന്നതുവരെയും അതിന് തുടർന്നും ദൈവത്തിന്റെ ശ്രേഷ്ഠകരങ്ങളിൽ സ്നേഹകരങ്ങളിൽ നാം ആയിരിക്കുന്നു എന്ന് എത്ര അതിശയകരമായ ഒരു കാര്യമാണ്. നാം അതിനെ പറ്റി ചിന്തിക്കാറുണ്ടോ? Why did he choose me? Why did God choose me? എന്തുകൊണ്ടാണ് ഈ ദൈവം എന്നെ ഈ പ്രത്യേകമായി തിരഞ്ഞെടുത്തത്? The answer is so simple. ഏറ്റവും ലളിതമാണ് അതിന്റെ ഉത്തരം. He chose you because he loved you. അതിന്റെ ഉത്തരം ഇത്ര മാത്രമാണ്, ദൈവം നിന്നെ സ്നേഹിച്ചത് കൊണ്ടാണ് അവൻ നിന്നെ തിരഞ്ഞെടുത്തത്. He chose you before the worlds were made and there he loved you. ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിക്കുന്നതിന് മുൻപ് തന്നെ ഈ ദൈവം നിത്യ സ്നേഹത്താൽ നിന്നെ സ്നേഹിച്ചു. We were known and loved from the beginning. ആദി മുതൽ ഈ ദൈവം നമ്മെ അറിഞ്ഞവനും നമ്മെ സ്നേഹിച്ചവനുമാണ്. And we will be known and loved until the very end. ഏറ്റവും അവസാനം വരെയും നാം ദൈവത്താൽ അറിഞ്ഞവരും സ്നേഹിക്കപ്പെട്ടവരുമായി തുടരുകയും ചെയ്യും. When we will rejoice in the presence of God, the presence of Jesus that we serve here on earth. ഈ ഭൂമിയിൽ നാം ആരാധിക്കുന്ന നാം സേവിക്കുന്ന യേശുക്രിസ്തുവിനോടൊപ്പം ദൈവിക സാന്നിധ്യത്തിന്റെ പൂർണ്ണതയിൽ അവനെ കാണുകയും ആരാധിക്കുകയും ചെയ്യുന്ന നാൾ വരെയും. So every spiritual blessing is in Christ. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളും യേശുക്രിസ്തുവിൽ തന്നെ. That's all that I wanted to share with you today. ഇത് മാത്രമാണ് എനിക്ക് ഇന്ന് നിങ്ങളോട് പങ്കുവെക്കുവാനുള്ളത്. If when we say that salvation first and foremost we said is about giving praise to God through our lives. നമ്മുടെ ജീവിതത്തിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്, നമ്മുടെ ജീവിതത്തിലൂടെ ദൈവത്തെ ആരാധിക്കുന്നതാണ് ഏറ്റവും പ്രഥമമായി രക്ഷ എന്നത്. When we say that in our lives all is about Christ. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാം യേശുക്രിസ്തുവാണ് എന്ന് പറയുന്നതാണ്. Christ who was, who is and who will be with us. നമ്മുടെ ജീവിതത്തിൽ ഉള്ളവനും ഇനിയും വരുവാനുള്ളവനും എല്ലാം ഈ യേശുക്രിസ്തു തന്നെയാണ്. Jesus who challenged us to care. ഈ യേശുക്രിസ്തു കരുതുവാൻ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഈ കർത്താവ്. To see God's face in each and every human being that we encounter. നാം കണ്ടുമുട്ടുന്ന ഓരോ മനുഷ്യ മുഖത്തിലും ദൈവത്തിന്റെ മുഖം കണ്ടെത്തുവാൻ തക്കവണ്ണം നമ്മെ പ്രേരിപ്പിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ്. To be good stewards of one another and good stewards of God's creation. ദൈവ സൃഷ്ടിയുടെയും നാം എല്ലാവരുടെയും മറ്റു വ്യക്തികളുടെയും നല്ല കാര്യവിചാരകരായിരിക്കാൻ നമ്മെ സഹായിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം. God who is calling us to be partakers of his own very life. ദൈവത്തിന്റെ ജീവനിൽ പങ്കുകാരാകുവാൻ ഈ ദൈവം നമ്മെ ക്ഷണിക്കുകയാണ്. ഇസ്രായേലിന്റെ ബാലന്മാർ